കലിക ജ്യോതിഷൻ്റെ പ്രണാമം. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം, നമ്മൾ 27 നക്ഷത്രത്തെക്കുറിച്ച് പറയുമെന്ന് പറഞ്ഞു, അപ്രകാരം നമ്മൾ വിശാഖം പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. വിശാഖ നക്ഷത്രത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അപ്പോൾ ഇനി അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം അനിഴം. അനിഴം നക്ഷത്രത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അനിഴം നക്ഷത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ, അനിഴം നക്ഷത്രം ദേവഗണത്തിലുള്ളൊരു നക്ഷത്രമാണ്. ശനിയാണ് ദശാനാഥൻ, ശനിയിലാണ് ജനിക്കുന്നത്. അനിഴം നക്ഷത്രക്കാൾ ശനിയിലാണ് ജനിക്കുന്നത്. പൂയം അനിഴം ഉത്രട്ടാതി ഇവരാണ് അനുബന്ധ നക്ഷത്രമായിട്ട് വരുന്നത്. ഈ പൂയം അനിഴം ഉത്രട്ടാതി എന്ന് പറയുന്നത് മൂന്ന് നക്ഷത്രങ്ങളും ശനിയിലാണ് ജനിക്കുന്നത്. അതിൽ പൂയവും അനിഴവും ദേവഗണവും ഉത്രട്ടാതി മനുഷ്യഗണവുമായിട്ടാണ് വരുന്നത്. അതുമായിട്ട് വരുന്നത് കുജൻ്റെ വീട്ടിലാണ് ഇവരുടെ ജനനമായിട്ട് വരുന്നത്. ഇപ്പം കുജൻ അതായത് വൃശ്ചികം, കന്നി, തുലാം, വൃശ്ചികരാശിയിലാണ് വരുന്നത്. ഇവരുടെ ഇതായിട്ട് വരുന്നത് വൃശ്ചികരാശിക്ക് അധിപൻ കുജനാണ്. അപ്പം ഈ അനിഴ നക്ഷത്രക്കാർ കുറച്ച് നല്ല ആൾക്കാരെ പോലെ കാണും. ഇവരുടെ പെരുമാറ്റങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ കുലീനത, ഇവരെ കാണുന്ന മാത്രമേ തന്നെ ഇവർ ഭയങ്കര കുലീനതയുള്ളവരായിട്ട് ഭയങ്കര ഇതായിട്ടും കാണും, ഭവ്യതയൊക്കെ ഉള്ളതായിട്ടൊക്കെ കാണും. പക്ഷേ ഇവരോട് അടുക്കുമ്പോഴാണ് ഈ പൂച്ചയുടെ സ്വഭാവം കാണിക്കുന്നത്, പാവം പോലെ ഇരിക്കുന്നത്. ഈ പൂച്ചയെ നമ്മൾ കൂടുതൽ ലാളിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ അള്ളും മാന്തും കീറും ഇങ്ങനെയൊക്കെയാണ്. ഇവർ കുറച്ച് സ്വാർത്ഥതയുള്ളവരാണ്, സ്വാർത്ഥതയുടെ അങ്ങേയറ്റത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എനിക്ക് എൻ്റേത് എന്നൊക്കെ ഉള്ള രീതിയിൽ നിൽക്കുന്നതാണ്. സ്വന്തം കാര്യം നോക്കിയതിന് ശേഷം മാത്രമേ മറ്റുള്ളവരുടെ കാര്യം നോക്കുകയുള്ളൂ. പക്ഷേ ഇവരെ കാണുന്ന മാത്രയിൽ എല്ലാവരും തെറ്റിദ്ധരിക്കും, ഇവർ പഞ്ചപാവമാണ്. അങ്ങനെയുള്ള കുറേ നക്ഷത്രക്കാരുണ്ട്, അവരെ ജനങ്ങൾ തെറ്റിദ്ധരിക്കും, ഇവർ പാവങ്ങളാണ്, അല്ലെങ്കിൽ ഇവർ ദേവഗണമാണ്. ദേവഗണമായതുകൊണ്ട് ഇവർ മനസ്സിനകത്ത് പൊതുവേ ദേവഗണത്തിലുള്ള നക്ഷത്രത്തിലുള്ള എല്ലാ പേരും തന്നെ കാണുമ്പോൾ പാവം പോലെ തോന്നും. പക്ഷേ ഇവരെല്ലാം ഭയങ്കര കിടിലങ്ങളാണ്, എല്ലാം ഉള്ളിൽ വെച്ച് പെരുമാറുന്ന സ്വഭാവമുള്ള ആൾക്കാരാണ്. ഈ 9 ദേവഗണത്തിൽ വരുന്ന നക്ഷത്രക്കാരും അങ്ങനെയാണ്. അസുരഗണത്തിലുള്ളവർ ചാടി വീഴും, മോത്തിട്ടടിച്ചോലെ എന്തെങ്കിലും പറയും, അവരെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല, ദേഷ്യം എന്നൊക്കെ തോന്നും. പക്ഷേ അവർ പ്രകടിപ്പിച്ചത് അങ്ങ് തീർക്കും. ഇവരെല്ലാം മധുരത്തിൽ പുരട്ടുന്ന ഒരു രീതിയാണ്. അങ്ങനെ ഇവർ സ്വയം നാശങ്ങൾ വിളിച്ചു വരുത്തി. ഈ അനിഴ നക്ഷത്രക്കാർ ഇപ്പോൾ കണ്ടകശനി കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കണ്ടകശനി 4 ഭാവത്തിലാണ് കണ്ടകശനി കാലം കടന്നു പോകുന്നത്. അപ്പം 4 ഭാവത്തിലൂടെ കണ്ടകശനി കടന്നു പോവുകയാണ് ഇവർക്ക്, അനിഴ നക്ഷത്രക്കാർക്ക്. അനിഴ നക്ഷത്രത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. വലിയ വലിയ ആൾക്കാരെല്ലാം അനിഴ നക്ഷത്രത്തിലുള്ള ഒരുപാട് പേരുണ്ട്. ഇവർ ഇവരുടെ മധ്യവയസ്സിന് ശേഷം ഇവർ വലിയ നിലയിൽ എത്തിച്ചേരും. പൊതുവേ ഇവരൊരു കുടുംബസ്നേഹിയും കാര്യങ്ങളാണ്. ഇവർ പൊതുവേ കാര്യങ്ങൾ സൈലൻ്റായിട്ട് ഓപ്പറേറ്റ് ഇവർ ഇനിയിപ്പോൾ ശത്രുക്കളുണ്ടെങ്കിൽ ഇവർക്ക് അവരെ നേരിടാൻ വയ്യെങ്കിൽ വേറെ ആരെയെങ്കിലും ഉപയോഗിച്ച് ഇവരവരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. ഇവർക്ക് ശത്രുക്കൾ ഒരുപാട് ഉണ്ടാവും, ചില ഇവരുടെ പ്രവൃത്തികൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ചിലർക്കിത് മനസ്സിലാവും, അങ്ങനെ അവരും അതുപോലെ പ്രവർത്തിച്ചിട്ട് ഇവർക്കെതിരെ ശത്രുത ഉണ്ടാവും. ഇവർക്ക് പ്രേമവിവാഹത്തിന്, ഇവരുടെ വിവാഹ ജീവിതം പൊതുവേ പരാജയമായിരിക്കും അനിഴ നക്ഷത്രത്തിൻ്റെ. സ്ത്രീകൾ വളരെ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. സ്ത്രീകൾ അനിഴ നക്ഷത്രത്തിൻ്റെ നല്ല രീതിയിൽ ജീവിതം പരാജയമായിട്ടുണ്ട്. അപ്പോൾ ഒരു ദേവഗണത്തിലുള്ള നക്ഷത്രം മാത്രമേ ഇവരുടെ അടുത്ത് ചേർത്ത് വയ്ക്കാൻ പാടുള്ളൂ. ഇവർക്ക് ഗുരുവിൽ ജനിച്ചവരൊന്നും ഇവരുമായിട്ട് പൊതുവേ ചേർത്ത് വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലതായിട്ട് വരുന്നത്. ഗുരുവിൽ ജനിച്ച പുണർദം, പൂരിരട്ടാതി, വിശാഖം ഈ നക്ഷത്രങ്ങളുമായിട്ട് ഇവർ ചേർത്ത് വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവരുടെ ദാമ്പത്യത്തിൽ എറർ വരും, ഇവർക്ക് പ്രോബ്ലങ്ങൾ വരാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലായിട്ടുണ്ട്. ചില നക്ഷത്രങ്ങളുമായിട്ട് ചേർത്ത് വയ്ക്കരുത്. അത് ജ്യോതിഷത്തിൻ്റെ ഒരു രീതിയാണ്. ജ്യോതിഷന്മാർ അങ്ങനെ പറയാറുണ്ട്, ഇന്ന നക്ഷത്രം ഇന്ന അത് ചേർക്കുന്നത് മാത്രമേ നമ്മൾ ചേർക്കാവൂ, അല്ലാതെ നമ്മൾ കാണുന്നതെല്ലാം ചേർത്ത് വെച്ചിട്ട് കാര്യമല്ല. ഈ ജ്യോതിഷത്തിനെ കുറിച്ച് അറിഞ്ഞൂടാത്ത കുറേ മൂടന്മാരുണ്ട്, അവന്മാർക്കൊന്നും അറിഞ്ഞൂടാ. അവന്മാർ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോവുക, എന്താണെന്ന് അവൻ്റെ അടുത്ത്, ഇപ്പോൾ ജ്യോതിഷത്തിനെതിരെ സംസാരിക്കുന്ന അവൻ്റെ അടുത്ത് എന്താണ് ജ്യോതിഷമെന്ന് ചോദിച്ചാൽ എന്താണ് ഇതിൻ്റെ ഇത് പാവസ്വാമി മൂല്യം, എന്താണ് പാവസ്വാമി മൂല്യം, അവനറിഞ്ഞൂടാ. ഓ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പാവസ്വാമി മൂല്യം വെച്ച് നമുക്ക് ഒരു മനപ്പൊരുത്തം നോക്കാം, ശാരീരിക പൊരുത്തം നോക്കാം, കിടപ്പുറ ബന്ധത്തിൻ്റെ ഇത് നോക്കാം. അപ്പം പുരുഷന് കൂടിയിരിക്കണം, സ്ത്രീക്ക് കുറഞ്ഞിരിക്കണം, ഇതൊക്കെ വല്ലതും അറിയാമോ ഇവനൊക്കെ? ഈ പറയുന്നവർക്ക് ഇവർ പൊരുത്തം നോക്കണം. ആദ്യത്തെ 10 പൊരുത്തത്തിലല്ല കാര്യം ഇരിക്കുന്നത്. ആദ്യത്തെ 10 പൊരുത്തം നോക്കി കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല. ഇവിടെ വന്നിരിക്കുമ്പോൾ ചില കേസുകൾ ഞാൻ ചോദിക്കും, നിങ്ങളുടെ വിവാഹം കഴിക്കാൻ പാടില്ലല്ലോ, ഈ 2 ജാതകങ്ങൾ ചേർക്കാൻ പാടില്ലല്ലോ, പിന്നെ എന്താ ചേർത്തത്? അപ്പോഴാണ് അവർ പറയുന്നത് അത് പ്രേമിച്ചു പോയതാണ് സാറേ എന്ന്. പിന്നെ ജീവിതം ഇവിടെ കുഴിയിലാണ്, ഇവിടെ വന്നിരിക്കുമ്പോൾ
ഞാൻ പറയും ഈ ദാമ്പത്യ ജീവിതം ശരിയായിട്ട് പോകില്ലല്ലോ, അതങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഇതിനകത്ത് വരുന്നത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ എടുത്തു ചാടാൻ വേണ്ടിയുള്ളവർ, അല്ലെങ്കിൽ സ്വയം നാശം വിതയ്ക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർ, ഈ ജാതകത്തെ എല്ലാം കുറ്റം പറയും. അത് അവൻ്റെ ഈ ചോരത്തിളപ്പ് കാരണമാണ്. ഒരു പ്രത്യേക പ്രായം വരെ, അതായത് ഒരു 35 വയസ്സ് വരെ, ഒരു 10-16 വയസ്സ് മുതൽ ഒരു 35 വയസ്സ് വരെ ഉള്ളവർ മാക്സിമം ഇതിനെതിരായിരിക്കും. പക്ഷേ 35 വയസ്സ് കഴിയുമ്പോൾ ജീവിതം പാഠം പഠിക്കും. അപ്പോഴത്തേക്ക് തിരിച്ച് ഈ ശാസ്ത്രത്തെയൊക്കെ അവലംബിക്കും. എന്നാളൊരു സീരിയൽ നടി, അവരുടെ ഒരു, ഞാനിതൊരു ടിക്ടോക്കിലോ അല്ലെങ്കിൽ മറ്റേ ഇത് ഷോർട്ടിലോ കണ്ടതാണ്. അപ്പോൾ അവർ പറയുകയാണ്, അവരുടെ അച്ഛനും അമ്മയും ജാതകമൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ കല്യാണം കഴിച്ചതാണ്, അങ്ങനെ വിവാഹം കഴിച്ച് പോയതാണ്. പക്ഷേ അച്ഛൻ ഒരേ നിർബന്ധമാണ്, ഇവരുടെ വിവാഹത്തിന് ജാതകം പൂർണ്ണമായിട്ടും നോക്കിയേ പറ്റുള്ളൂ എന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അനുഭവിച്ചു, ഈ ജാതകം നോക്കാതെ വിവാഹം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അയാൾ കുറേ പാടുപെട്ടു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മോളുടെ കാര്യം വന്നപ്പോൾ അവർ നല്ലൊരു സിനിമ സീരിയലിൽ, ഒരുപാട് സീരിയലിലൊക്കെ ഉള്ള ആർട്ടിസ്റ്റാണ് അവർ. നമ്മുടെ ഒരുപാട് സീരിയലിലുണ്ട്, ദീപ്തി IPS ആയിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സീരിയലിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു നടിയാണ്, അവരങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. ഞാനത് കണ്ടായിരുന്നു. അത് കാണുന്ന സമയത്ത് അവരങ്ങനെയാണ് പറയുന്നത്, അച്ഛനും അമ്മയും ജാതകം വലുതായിട്ട് നോക്കിയിട്ടില്ല, അതിന് അവരങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ വിവാഹം കഴിച്ചു. പക്ഷേ എൻ്റെ അച്ഛനൊരു നിർബന്ധമുണ്ട്, ജാതകം നോക്കിയിട്ട് തന്നെ എൻ്റെ മകൾ കെട്ടിയാൽ മതി എന്ന് അച്ഛൻ ഒരേ നിർബന്ധമാണ്. കാര്യം അച്ഛൻ പാഠം പഠിച്ചു. അപ്പോൾ അതുപോലെ പാഠം പഠിച്ചതിന് ശേഷം ഓരോരുത്തർ വരും. ഇതുപോലെ കുറേ കള്ളക്കഥ മേലെയാണ് ആൾക്കാരുണ്ട്. സ്വന്തം കഴിവുകേടുകളും സ്വന്തം ബുദ്ധിമുട്ടുകളും വേണ്ടാന്ന് വയ്ക്കാൻ വേണ്ടി ജാതകത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ജ്യോതിഷത്തിൻ്റെ പുറത്തോ ഒക്കെ വെച്ച് നോക്കും. അപ്പോൾ ഈ ജ്യോതിഷൻ ആര്, ഈ ജ്യോതിഷൻ ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ആരെന്ന് പറയുമ്പോൾ അവർക്ക് അറിഞ്ഞിടാം, ബബ 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 എന്ന് പറയും. എന്നിട്ട് ചുമ്മാ ജ്യോതിഷൻ്റെ പുറത്ത് വെച്ച് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ഷാരോണിൻ്റെയും ഗ്രീഷ്മയുടെയും കാര്യം ഒന്നുമില്ലേ, ഗ്രീഷ്മ ഷാരോണിൻ്റെ വിവാഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കള്ളക്കഥ ചമഞ്ഞതാണ് ഈ ജ്യോതിഷൻ്റെതും ജ്യോതിഷത്തിൻ്റെ കാര്യവും പറഞ്ഞത്. അപ്പോൾ അത് ഷാരോൺ ചെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ, ഹിന്ദു മതത്തിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അവരെ വീട്ടുകാർ പച്ചയായ മനുഷ്യരായത് വിശ്വസിച്ചു, അവർ പിന്നെ അതും പറഞ്ഞുകൊണ്ട് കിടന്നു ജാതകദോഷം കൊണ്ടാണ്. ചുമ്മയാണ്, ഗ്രീഷ്മ കഥ മെനഞ്ഞതാണ് ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടി. അത് പോലീസിന് നല്ലതുപോലെ അറിയാം, അതുകൊണ്ടാണ് പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കാത്തത്. അങ്ങനെ ഒരു ജ്യോതിഷനില്ല, പിന്നെ ജ്യോതിഷന്മാർ പ്രത്യേകിച്ച് ഇങ്ങനെയൊന്നും പറയാറില്ല. ജ്യോതിഷന്മാർ രണ്ടു ഭാഗത്തിന് യോഗം ഉണ്ടെങ്കിൽ രണ്ടു ഭാഗത്തിന് യോഗമുണ്ട്, അങ്ങനെ ശാസ്ത്രം നോക്കി അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ, അല്ലാതെ പറയില്ല. അതുകൊണ്ടാണ് ആ ജ്യോത്സ്യനെ അന്വേഷിച്ച് ആരും പുറത്ത് അന്വേഷിച്ച് പോകാത്തത്. അങ്ങനെ ഒരു ജ്യോതിഷനില്ല, പോലീസും അന്വേഷിച്ച് പോയാൽ കിട്ടില്ല, പത്രക്കാർ അന്വേഷിച്ച് പോയാലും കിട്ടില്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹാജരാക്കട്ടെ. അപ്പം അതുപോട്ട്, ഇതെല്ലാം ഇവിടെ നിൽക്കട്ടെ, ഞാൻ ഇതിൻ്റെ പൊള്ളയായ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഞങ്ങളൊക്കെ ജ്യോതിഷത്തിനെ കുറിച്ച് ബോധവൽക്കരിക്കണം, അല്ലെ ജനങ്ങൾക്ക് അറിഞ്ഞൂടാ, അതാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത്. ഞാൻ ഒരു, ഞാൻ കലിക ജ്യോതിഷനായാലും എന്താ, അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷമാണ് കലിക ജ്യോതിഷം. പക്ഷേ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഒറ്റയാൾ പോരാട്ടമെങ്കിലും നടന്ന എല്ലാവരെയും ബോധവൽക്കരിക്കും. ഈ ശാസ്ത്രം ഭൂമിക്ക് ആവശ്യമാണ്, കലിക ജ്യോതിഷശാസ്ത്രം ആവശ്യമാണ്. 5000 വർഷമായിട്ട് ഇതിനൊന്നും സംഭവിച്ചില്ല. ആ ശരി, അതവിടെ നിൽക്കട്ടെ. അനിഴം നക്ഷത്രക്കാർ പൊതുവേ ഭാഗ്യമുള്ളവരാണ്. അവർ 35 വയസ്സിന് ശേഷം ക്രമേണ രക്ഷപ്പെട്ടു വരാനാണ്. പക്ഷേ ഇവരുടെ കയ്യിൽ കുറച്ച് കുഴിത്തിരുമ്പ് സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ഇവർ സൈലൻ്റ് കില്ലർമാരാണ്, അത് ഇവരുടെ ഒരു സ്വഭാവമാണ്. ഇവർക്ക് നല്ലത് വരുമ്പോൾ ഇവർ തിരിഞ്ഞയിക്കും, മോശം വരുമ്പോൾ അധികാരം പിടിക്കും, എന്നിട്ട് അത് വെച്ച് ഇത് അനുഭവിക്കും. ഇതൊക്കെയാണ് ഇവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതാണ് ഇങ്ങനെ അനുഭവിച്ചാണ് ഇവരുടെ ജീവിതം കോഞ്ഞാട്ടയാവുന്നത്. അങ്ങനെ ജീവിതം ഇവർ പഠിക്കും. പക്ഷേ ഇവർ ഏത് വിധേനയും ഇവരുടെ രീതിയിൽ കാര്യങ്ങൾ നേടിയെടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ അതേപോലെ കൊണ്ടുവന്ന് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് ഇവരുടെ വലിയൊരു കാര്യമാണ്. പൊതുവേ ഇവർ ദൈവഭക്തമുള്ളവരായിരിക്കും. അനിഴ നക്ഷത്രക്കാർ പൊതുവേ ദൈവഭക്തി ഉള്ളവരായിരിക്കും. പക്ഷേ ദൈവത്തിനെ തൊഴുതിട്ട് അവർ വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ അത് റിവേഴ്സ് ബേസിൽ മാറുകയും ചെയ്യും. ഇവിടെയുള്ള പല നിരീശ്വരവാദികളും അങ്ങനെയാണ്, സ്വാർത്ഥത ഉള്ളവരാണ്. അവർ ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ വന്നു കഴിഞ്ഞാൽ അവിടെ ദൈവമില്ല, ദൈവം വേസ്റ്റാണ്, ഇങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ മനുഷ്യരുടെ ഇതാണ്, പിന്നീട് അവർക്കത് മനസ്സിലാക്കി തുടങ്ങും. ഇതൊക്കെ വരെ മനുഷ്യരുടെ വികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ദൈവമുണ്ട്, ദൈവമില്ലാതില്ലല്ലോ, ദൈവമുണ്ട്. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഓരോരുത്തരും അനുഭവിച്ചറിയേണ്ട വികാരമാണ്. ഇന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കണമെങ്കിൽ നാളെ ഒരു സമയത്ത് അതിൻ്റെ അനുഭവങ്ങൾ വരുമ്പോഴത്തേക്കോ ദൈവം ഉണ്ടെന്ന് പറയും. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ അനിഴ നക്ഷത്രക്കാർ സേവന മേഖലയിൽ ഇവർക്ക് നല്ലതുപോലെ ശോഭിക്കാൻ പറ്റും. പക്ഷേ ഇവരുടെ ജീവിതം സമ്മിശ്രമാണ്. ചിലർ കോഞ്ഞാട്ടായിട്ടാണ് നടക്കുന്നത്. ചില അനിഴ നക്ഷത്ര പുരുഷന്മാർ നല്ലതുപോലെ മദ്യപാനികളും ദുർശീലങ്ങളുള്ളവരും ഒക്കെ ആയിത്തീരും. ചിലർ ഭയങ്കര ദൈവവിശ്വാസികളായിരിക്കും. ചിലർ
കാര്യങ്ങൾ സൂത്രത്തിൽ ഒപ്പിച്ചെടുക്കുന്ന ആൾക്കാരായിരിക്കും. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എന്ത് കാര്യത്തിൽ ഇടപെട്ടാലും നല്ല വെള്ളം ചമഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവം ഇവർക്ക് കൂടുതലായിട്ടാണ് പൊതുവേ കാണുന്നത്. ഇവരുടെ ദാമ്പത്യ ജീവിതം കുറച്ച് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ നക്ഷത്രക്കാരുമായിട്ട് ചേർത്തിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഇവർ ബിസിനസ് ചെയ്ത് നഷ്ടക്കച്ചവടം വരുത്തി വയ്ക്കും, വലിയ ലാഭമൊക്കെ എടുക്കാൻ ശ്രമിക്കും. അങ്ങനെ ഇവർ അടിയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇവർക്ക് ഏറ്റവും നല്ല ഇതെന്ന് പറയുന്നത് രാഷ്ട്രീയ മേഖലകളിൽ നല്ലതുപോലെ ശോഭിക്കാൻ സാധിക്കും. ഇതൊക്കെ ഇവരുടെ നല്ലൊരു ഇതാണ്. പിന്നെ ഇവർ പൊതുവെ മാതൃസ്നേഹികളായിരിക്കും. സ്വന്തം ഭാര്യയെക്കാളും കൂടുതൽ സ്നേഹം അമ്മയുടെ അടുത്തായിരിക്കും. അങ്ങനെയുള്ള ഇതായിരിക്കും അനിട നക്ഷത്രക്കാർ. അതുപോലെ ആൺകുട്ടികൾ അങ്ങനെ ആയിരിക്കും. പെൺകുട്ടികൾ തിരിച്ച് അച്ഛനോട് ഭയങ്കര സ്നേഹമുള്ളവരായിരിക്കും ഭർത്താവിനേക്കാളും. ഇതൊക്കെ ഇവരുടെ ഭാഗങ്ങളാണ്. പിന്നെ ഇവർ ഇവരെന്ന് ചിന്തിച്ച് ആ രീതിക്ക് കൊണ്ടുവന്ന് അവരെ രീതിക്ക് ആക്കി മാറ്റും. അതൊക്കെ അവരുടെ ഒരു രീതിയാണ്. പിന്നെ ധനത്തിനോട് നല്ല സ്നേഹമാണ്. സാധുക്കളെ ഇവർക്കിഷ്ടമില്ല, സമ്പന്നരെ ഭയങ്കര ഇഷ്ടമാണ്. സാധുക്കളോട് ഇവർക്ക് പുച്ഛമാണ്. അത് ശനിയിൽ ജനിച്ച നക്ഷത്രക്കാർക്കെല്ലാം അങ്ങനെ തന്നെയാണ്. പൊതുവേ ഇവർ കൈപിടിച്ച് ദാനം ചെയ്യുള്ളൂ. എല്ലാം എനിക്ക് എൻ്റേത്, എനിക്ക് വേണം, എനിക്ക് കിട്ടണം എന്നൊക്കെ ഉള്ള ചിന്തയിൽ പോകുന്നത് കാരണം ഇവർക്ക് അങ്ങനെ ഒരു രീതി ഉണ്ട്. അത് ഇവരുടെ ഒരു രീതിയാണ്. ഇപ്പോൾ പൊതുവേ അനിയുടെ നക്ഷത്രക്കാർ ഐസ് കൂടുതലായിട്ടുള്ളവർ തന്നെയാണ്. പക്ഷേ ഇവരെ തണുപ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇവരെ പിടികൂടും. ഇവർക്ക് തണുപ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇവർക്ക് പിടികൂടും. പിന്നെ ഇവരെ മക്കളെ കൊണ്ട് ഇവർക്ക് കുറച്ച് പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വേറെ പറയത്തക്ക വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. ഇതാണ് ഇവരുടെ രീതിയായിട്ട് വരുന്നത്. അനിയുടെ നക്ഷത്രക്കാർ അവസാന കാലഘട്ടങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടും, അവരുടെ അവസാന കാലഘട്ടം മരണവുമായിട്ട് വരുന്ന സമയത്തൊക്കെ കുറച്ച് ആശുപത്രിവാസവും കുറേ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകൾ, ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കിടപ്പിലൊക്കെ ആവാനുള്ള ചാൻസൊക്കെ ഇവർക്കുണ്ട്. അപ്പോൾ അത് ഇവരുടെ ഒരു ഇവർ ചെയ്യുമ്പോൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന നല്ലതായിരിക്കും. ഇവർ ദൈവവിശ്വാസികളായിരിക്കാൻ കാര്യം ഇവർ കുറേ കള്ളത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഭയങ്കര ദൈവവിശ്വാസികളോ ആയിരിക്കും. അയ്യോ ആരെങ്കിലും പിടിക്കോ, ആരെങ്കിലും ഇത് ഭഗവാനിൽ സമർപ്പിച്ച് ഇവരവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയൊക്കെ ശ്രമിക്കും. നോക്കൂ, ഭഗവാനെ സംബന്ധിച്ചുള്ളൊരു കാര്യമുണ്ട്, ഭഗവാൻ ജനുവിൻ്റെ കൂടെ നിൽക്കുള്ളൂ, അല്ലാതെ ഒരിക്കലും ഇതിൻ്റെ കൂടെ നിൽക്കില്ല. ഭഗവാൻ എല്ലാം അറിയാം. നിങ്ങളിപ്പോൾ കുറേ കാര്യങ്ങൾ ഫ്രോഡ്തനങ്ങളൊക്കെ കാണിച്ചിട്ട് ഭഗവാൻ കുറേ കാശ് കൊണ്ടുകൊടുത്താലൊന്നും അവിടെ ശരിയാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ തിരുത്തി, നമ്മുടെ ആത്മാവ് ഭഗവാനാണ്, ഭഗവാൻ നമ്മളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം ഭഗവാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് അത് നേരെ നേരിടാൻ രീതിയിൽ മുന്നോട്ട് പോകുന്നത് കുറേ നല്ലതായിരിക്കും. ദാനധർമ്മ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. അതാണ് കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാനുള്ള ആദ്യത്തെ സ്റ്റേജ്. അപ്പം അല്ലാതെ ഇതൊക്കെയാണ് എനിക്ക് അനിഴത്തിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഒരു വെല്ലുവിളി നടത്തി ഇതുവരെ നിരീശ്വരവാദികളൊന്നും കാണാനില്ല. മറ്റവൻ ഫോൺ വെച്ചിട്ട് ഓടിക്കളഞ്ഞ്, അവനെ കിട്ടുന്നില്ല. പിന്നെ മറ്റുള്ളവരെയൊന്നും കാണാനും ഇല്ല. ഇനിയിപ്പോൾ എന്തരിയേ, വെറുതെ 20 ലക്ഷം രൂപ എനിക്ക് നഷ്ടമായി. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം. അയ്യന്മാരൊക്കെ ആഞ്ഞു പിടിച്ച് നടക്കണുണ്ട് അവന്മാരെ പൊക്കിക്കൊണ്ടുവരാൻ. പക്ഷേ അവന്മാരൊന്നും അടുക്കണില്ല, അവന്മാരൊന്നും ഇല്ല, കാണാനില്ല. നാല് പാടും ആൾക്കാർ പോയിട്ടുണ്ട് അവന്മാർ അന്വേഷിച്ച്, കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം.